ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. പട്ടാമ്പി നഗരസഭയിൽ കാലാവധി പൂർത്തിയായ 21 കണ്ടീജന്റ് ജീവനക്കാരുടെ നിയമനം പുതുക്കി നൽകാനുള്ള തീരുമാനം വിവാദമാകുന്നു. ഇതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. പട്ടാമ്പി നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ വിഷയത്തിലാണ് വീണ്ടും വിവാദമുയരുന്നത്. കാലാവധി പൂർത്തിയായ 21 കണ്ടീജന്റ് ജീവനക്കാരുടെ നിയമനം പുതുക്കി നൽകുന്നതിനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെയാണ് UDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ മറികടന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക അവഗണിച്ചുമാണ് വീണ്ടും നിയമനം നടത്തുവാനുള്ള തീരുമാനത്തെ UDF കൗൺസിലർമാർ എതിർക്കുന്നത്. V4 പട്ടാമ്പിയും LDFും ചേർന്ന് ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും മറ്റും വിവിധ സ്ഥാപനങ്ങളിലും CPM നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃത നിയമനങ്ങളുടെ തുടർച്ചയ്ക്കുള്ള വഴിയൊരുക്കുകയാണെന്ന് UDF കൗൺസിലർമാരായ KR നാരായണസ്വാമിയും CA സാജിദും കുറ്റപ്പെടുത്തി. ഇത് വളരെ വ്യക്തമായി രേഖാമൂലം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അഴിമതിക്ക് സ്വജനപക്ഷപാതത്തിന് രാഷ്ട്രീയ തീരുമാനത്തിന് കൂട്ടുനിൽക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യത്തിലുള്ള കൗൺസിലർമാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സത്യസന്ധമായിട്ട് അതിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പക്ഷെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമ്പോൾ അതിനെ വ്യക്തിപരമായിട്ട് കാണുന്ന ഒരു ശൈലിയാണ് നഗരസഭാ ഭരണം വന്ന അന്ന് തൊട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഞങ്ങളാകെ പറഞ്ഞിട്ടുള്ള കണ്ടീജൻസി ജീവനക്കാരെ മാത്രമാണ്, അല്ലാതെ നമ്മൾ പമ്പ് ഓപ്പറേറ്റർമാർ വേറുണ്ട്, അവരിതിൽ ബാധിക്കപ്പെട്ടവരല്ല. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേന ആളുകളുണ്ട്, ഞങ്ങളതൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇത് വളരെ വ്യക്തമാണ്, ഈ ശുചീകരണ തൊഴിലാളികൾ, കണ്ടിജൻസി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലന്വേഷണമായിട്ടിരിക്കുന്ന ആ വിഭാഗത്തിലേക്ക് 23 ആളുകൾ ഒഴിവൂടെ കണ്ടെത്തിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇൻസ്പെക്ഷൻ നടത്തി കണ്ടെത്തിയിട്ടുണ്ട് പട്ടാമ്പി നഗരസഭയിൽ. അതിപ്പോ ഞങ്ങളാരും UDF ആവശ്യപ്പെട്ടതല്ല, പട്ടാമ്പി നഗരസഭനെ എഴുതി ചോദിച്ചെടുക്കുകയാണ്. നഗരസഭയായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന അതിന്റെ പ്രധാന ഉദ്യോഗസ്ഥരെ നഗരസഭ മാത്രം എഴുതി ചോദിക്കുകയാണ്, നഗരസഭയുടെ ലെറ്റർ പേഡിൽ എഴുതി ചോദിക്കുകയാണ് എന്ത് എവിടെ തൊഴില് ഒഴിവുണ്ടെന്നും അതിന് എംപ്ലോയ്മെന്റ് ആളുകളെ തരണം. 2021 ഒക്ടോബറിൽ നഗരസഭയിലെ 24 തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ആവശ്യപ്പെട്ട് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലഭിച്ച 197 ഉദ്യോഗാർത്ഥികളുടെ പട്ടിക നടപടികളൊന്നും സ്വീകരിക്കാതെ തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് എഴുതി അവിടെ നിന്ന് ലിസ്റ്റ് അയച്ചു തന്ന് അതിൽ നിന്ന് വേണം നിയമിക്കാനെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കാലങ്ങളായി പലയിടത്തും അത്തരത്തിൽ നടക്കാറില്ല. പക്ഷെ ഇന്ന് അടുത്ത കാലങ്ങളിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുകയും കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് ഇത്തരം വിഷയം ചർച്ചയ്ക്ക് വരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. ഇതിൽ ഗൂഢാലോചനയുടെ വിഷയമൊന്നുമില്ല. സെക്രട്ടറിമാർ എന്നത് അത് ഒരു കൗൺസിലോ അല്ലെങ്കിൽ ഒരു ഭരണസമിതിയോ എന്തെങ്കിലും തെറ്റായ അല്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ അത് തിരുത്താൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് സെക്രട്ടറിമാർ. അത് ഭരണസമിതി ഒരു തെറ്റായ തീരുമാനം എടുക്കാനാണ് നിർബന്ധിക്കുന്നത് എങ്കിൽ സെക്രട്ടറിമാർ അതിന് വഴങ്ങേണ്ടതില്ല. ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന സെക്രട്ടറി കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭാ സെക്രട്ടറിക്കുള്ള അവാർഡ് വാങ്ങിയ വിവരം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ സെക്രട്ടറി നിരന്തരമുള്ള സമ്മർദ്ദത്തിന്റെ പേരിൽ തന്നെ സെക്രട്ടറി ഇവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി പോവുകയാണ് ഉണ്ടായത് പട്ടാമ്പിയിൽ. അവരുടെ സേവനം ക്രിയാത്മകമായി നമ്മുടെ നഗരസഭയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. നഗരസഭാ ഭരണസമിതിക്ക് താല്പര്യമുള്ളവരെ ഈ ഒഴിവുകളിൽ നിയമിച്ചതായി UDF കൗൺസിലർമാരും ആരോപിക്കുന്നു. ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നാണ് UDF അംഗങ്ങളുടെ വാദം.